നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം. ടുഡേ 27th ശ്ലോക ഓഫ് ഫസ്റ്റ് ചാപ്റ്റർ. ഫോർ ഡീറ്റെയിൽസ് പ്ലീസ് സീ ദ ഡിസ്ക്രിപ്ഷൻ ബോക്സ്. ഗീതാസ് ഭക്തി ഗീതം. ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം. 27th ദിവസം. ഇന്ന് 1st അധ്യായത്തിലെ 27th ശ്ലോകം. ഓം നമോ ഭഗവതീ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനീ നമ. ഹരിശ്രീ ഗണപതി നമ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പ്രദാസുദം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 1st അധ്യായത്തിലെ 27th ശ്ലോകം. അഹം ദു പൃഥിവീം യാദോ ജ്ഞാനത്വാ സർവോത്തമാമിതി പുഷ്കരം ച പ്രയാഗം ച കാശീം ഗോദാവരീം തദാ. അഹം തു പൃഥിവീം യാദോ ജ്ഞാനത്വാ സർവോത്തമാമിതി പുഷ്കരം ച പ്രയാഗം ച കാശീം ഗോദാവരീം തദാ. നാരദോവാച. നാരദൻ പറഞ്ഞു, ഞാൻ ഭൂമിയിലെ പലയിടത്തും സഞ്ചരിക്കുകയാണ്. പലയിടത്തും എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും തോന്നിയ മാതിരിയല്ല, പ്രത്യേക പ്രത്യേക. പുഷ്കരം, പ്രയാഗം, കാശി, ഗോദാവരി, ഇങ്ങനെ പുണ്യ ഭൂമിയിൽ പുണ്യമായ സ്ഥലങ്ങൾ എന്ന് പറയപ്പെടുന്ന ഭാരതഭൂമിയിൽ പുണ്യമായ സ്ഥലങ്ങൾ എന്ന് പറയപ്പെടുന്ന പുഷ്കരം, പ്രയാഗം, കാശി, ഗോദാവരി തുടങ്ങിയ പലയിടത്തും സഞ്ചരിച്ചു വരികയാണ്, സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. മുഴുവൻ പറഞ്ഞിട്ടില്ല, 2-3 ശ്ലോകങ്ങളിലായി ഭഗവാൻ ഈ വാക്യം പൂർത്തിയാക്കുകയാണ്. നാരദ ഭഗവാനോട് സനകാദികൾ ചോദിക്കുകയാണ്, അവിടുന്നിൻ്റെ മുഖത്ത്, അവിടുന്ന് ഭൂമിയിൽ ഇങ്ങനെ കാണാനുണ്ടായ കാരണം എന്താണ്, മുഖത്ത് വിഷമമുണ്ടല്ലോ, അതിനെന്താണ് കാരണം എന്ന് ചോദിച്ചപ്പോൾ, ഞാൻ പൃഥ്വിയിൽ ഭൂമിയിൽ പലയിടത്തുമായി സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അതായത് ഭൂമിയിൽ കലിയുഗം ആരംഭിച്ചിട്ട് എന്തൊക്കെയാണ് സ്ഥിതിഗതികൾ എന്ന് അറിയുവാനായിക്കൊണ്ട് ഞാനിങ്ങനെ ഭൂമിയിൽ സഞ്ചരിക്കുകയാണ്. ഭൂമിയിൽ ഏതൊക്കെ സ്ഥലത്താണ് ഇപ്പോൾ സഞ്ചരിച്ചത് എന്ന് പറയുകയാണ്. പുഷ്കരം, പ്രയാഗം ഇതൊക്കെ പുണ്യസ്ഥലങ്ങളായി കരുതപ്പെടുന്ന സ്ഥലങ്ങളാണ്. കാശി, ഗോദാവരി തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ഞാൻ സഞ്ചരിച്ചു. പിന്നീട് വീണ്ടും എവിടെയൊക്കെയാണ് പോയത്, എന്തൊക്കെയാണ് കണ്ടത് എന്നതൊക്കെ അടുത്ത ശ്ലോകങ്ങളിലായി ശ്രീനാരദർ പറയുന്നുണ്ട്. ശ്ലോകം ഒരിക്കൽ കൂടി. നാരദോവാച. അഹം തു പൃഥിവീം യാദോ ജ്ഞാനത്വാ സർവോത്തമാമിതി പുഷ്കരം ച പ്രയാഗം ച കാശീം ഗോദാവരീം തദാ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യങ്ങളും നന്മകളും പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ നൈസ് ഡേ.